Hello, welcome to Study Well with me. In our discussion, we are Arundhati Roy Come September and the chapter. This is Arundhati Roy's speech. Arundhati Roy is born on November 24, 1961. He is an Indian author. The God of Small Things and the novel is a Booker Prize work. He is an activist. I chapter in the Manisilakata Kavana, Valerie Churikitana, explain Jiam Boganada. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ലെനിൻ ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ട് അരുന്ധതി റോയെ ഒരു പ്രസംഗത്തിനായിട്ട് അവരെ ക്ഷണിക്കുകയാണ്. പ്രസംഗത്തിൽ അരുന്ധതി റോയ് വരുന്നത് ഒരു കടലാസുമായിട്ടാണ്. ആ കടലാസിൽ അവർ പ്രസംഗിക്കേണ്ട കാര്യങ്ങളൊക്കെ എഴുതിയിട്ടാണ് കൊണ്ടുവരുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് റീസണാണ് പറയുന്നത്. ഒന്ന്, ഇവരൊരു റൈറ്റർ ആയതുകൊണ്ടും മറ്റൊന്ന്, ഇവർ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള മാറ്റർ ആയതുകൊണ്ടാണ്. ഇത് രണ്ട് കാരണം കൊണ്ടാണ് അവർ ഒരു പേപ്പറിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ട് വന്നത്. ലെനിൻ ഫൗണ്ടേഷൻ്റെ പ്രശംസനീയമായ പ്രഭാഷണത്തിൽ അരുന്ധതി റോയ് US ഗവൺമെൻറ്റിൻ്റെ ഭീകരതയ്ക്കെതിരായ യുദ്ധം, ആഗോളവൽക്കരണം, ദേശീയപാതയുടെ ദുരുപയോഗം എന്നിവയെക്കുറിച്ച് കാവ്യാത്മകമായി സംസാരിക്കുന്നു. സ്റ്റോറി, ഫിക്ഷൻ, നോൺ ഫിക്ഷനെ പറ്റിയൊക്കെ അവർ തൻ്റെ പ്രഭാഷണത്തിൽ സംസാരിക്കുന്നുണ്ട്. സ്റ്റോറീസ് റൈറ്റർ സ്വയം ഉണ്ടാക്കുന്നതല്ല, സ്റ്റോറീസ് എഴുത്തുകാരൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നതാണ്. അരുന്ധതി റോയ്ക്ക് ഫിക്ഷൻ എഴുതാൻ വളരെ എളുപ്പമാണ്, എന്നാൽ നോൺ ഫിക്ഷൻ എഴുതാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഫിക്ഷനായാലും നോൺ ഫിക്ഷനായാലും അരുന്ധതി റോയിയുടെ വർക്ക്സിൽ പവർ ആൻഡ് പവർലെസ്നെസ് നമുക്ക് കാണാൻ സാധിക്കും. ചിലി, പാലസ്തീൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ US സ്പോൺസർ ചെയ്ത ഇടപെടലുകളുടെ ചരിത്രങ്ങളിൽ ഇറാഖിൻ്റെ അധിനിവേശത്തെ അവർ സന്ദർഭോചിതമാക്കുന്നു. റോയി തൻ്റെ സാഹിത്യ കഴിവുകളും വിജ്ഞാനകോശ പരിജ്ഞാനവും സമന്വയിപ്പിച്ച് അനീതി തുറന്നു കാട്ടുകയും ഭാവി ലോകത്തിന് പ്രതീക്ഷ നൽകുകയും ചെയ്യുന്നു. സദാം ഹുസൈനെ പറ്റി അരുന്ധതി റോയി സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പാപത്തെ പറ്റിയിട്ടാണ് അവർ സംസാരിക്കുന്നത്. അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന അമേരിക്കയെയും ബ്രിട്ടനെയും അറിയിക്കാതെ കുവൈത്തിൽ ആക്രമണം നടത്തി. ഇതാണ് സദാം ഹുസൈൻ്റെ ഗ്രേറ്റസ്റ്റ് സിൻ. കുർദിഷ് ജനതയെ അടിച്ചമർത്താനും അവരുടെ താമസ പ്രദേശങ്ങൾ നശിപ്പിക്കാനും വേണ്ടി സദാം ഹുസൈനെ ഹെൽപ്പ് ചെയ്തത് ബ്രിട്ടനും അമേരിക്കയുമായിരുന്നു. പക്ഷേ സദാം ഹുസൈൻ്റെ കുവൈറ്റിൽ മേലുള്ള ആക്രമണം ബ്രിട്ടനും അമേരിക്കയ്ക്കും സദാം ഹുസൈനോട് ശത്രുതയുണ്ടാക്കി. ഇറാഖിൽ നിന്നും സദാം ഹുസൈനെ പുറത്താക്കാൻ വേണ്ടി ബ്രിട്ടനും അമേരിക്കയും ഉന്നയിച്ചത് സദാം ഹുസൈൻ്റെ കയ്യിൽ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ടെന്നാണ്. ഈ ഭാഗത്ത് ജോർജ് ബുഷിൻ്റെ പ്രസ്താവനയെ പറ്റി പറയുന്നുണ്ട്. കഴിഞ്ഞ 50 വർഷങ്ങളായി അമേരിക്ക ഏതെങ്കിലും ഒരു രാജ്യവുമായി യുദ്ധത്തിലാണ്. എന്തിനാണ് യുദ്ധങ്ങൾ നടത്തിയതെന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് മറ്റ് രാജ്യങ്ങളിൽ അധികാരവും ബിസിനസ്സും ലഭിക്കാൻ വേണ്ടിയാണ്. അമേരിക്കയെ പീസ്ഫുൾ നാഷൻ ഓൺ ദ എർത്ത് എന്നാണ് പറയുന്നത്. എണ്ണപ്പാടങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളിലുള്ളവർ ലോകം ഭരിക്കും എന്ന പ്രസ്താവനയുണ്ട്. ലോകത്തിലെ എണ്ണപ്പാടങ്ങളുടെ വലിയ ഭാഗം മിഡിൽ ഈസ്റ്റിലാണുള്ളത്. അതിനാൽ അമേരിക്കയുടെ ശ്രദ്ധ എപ്പോഴും മിഡിൽ ഈസ്റ്റ് ഭാഗത്തേക്കാണ്. ഡെവലപ്പിംഗ് കൺട്രിയിലെ ഫ്രീ മാർക്കറ്റിൻ്റെ എൻട്രിയുടെ കോൺസിക്വൻസിനെ പറ്റി അരുന്ധതി റോയ് സംസാരിക്കുന്നു. ഫ്രീ മാർക്കറ്റിൻ്റെ അർത്ഥം ഗ്ലോബലൈസേഷൻ എന്നാണ്. ഫ്രീ മാർക്കറ്റ് ഹ്യൂമൻസിന് ഹാംഫുള്ളാണ്. ഡെവലപ്മെൻറ്റ്, ലേബറൈസേഷൻ, പ്രൈവറ്റൈസേഷൻ തുടങ്ങിയവയൊക്കെ ആളുകളുടെ ജോലി ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഫ്രീ മാർക്കറ്റിൻ്റെ റിച്ചായിട്ടുള്ള ആളുകളെ കൂടുതൽ റിച്ചാക്കുകയും പാവപ്പെട്ടവനെ കൂടുതൽ പാവപ്പെട്ടവനാക്കുകയുമാണ് ചെയ്യുന്നത്. പിന്നീട് അരുന്ധതി റോയ് സംസാരിക്കുന്നത് അമേരിക്കൻ ലൈഫ് സസ്റ്റൈനബിൾ അല്ല. കാരണം അക്കാലത്തെ അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി ആയിട്ടുള്ള റൊണാൾഡ് പറഞ്ഞത് ടെററിന് എതിരായ അദ്ദേഹത്തിൻ്റെ മിഷൻ അമേരിക്കൻ ജീവിത രീതി ലോകം മുഴുവൻ ആക്സെപ്റ്റ് ചെയ്യണം എന്നതാണ്. അത് തുടരാൻ ലോകത്തെ സ്വാധീനിക്കുകയും വേണം. അമേരിക്കൻ ലൈഫിന് നിലനിൽപ്പില്ല. അതിന് കാരണം അമേരിക്കയ്ക്ക് പുറത്ത് ഒരു ലോകമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നില്ല. ലോകത്തെ നിയന്ത്രിക്കുന്ന 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അത് അമേരിക്കയുടെ കൈവശമാണുള്ളത്. ഏതൊക്കെയാണ് 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ്? ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, വേൾഡ് ബാങ്ക്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഇവയുടെ തീരുമാനങ്ങൾ രഹസ്യമായിട്ടാണ് എടുക്കുന്നത്. സോവിയറ്റ് സ്റ്റൈൽ കമ്മ്യൂണിസം തോറ്റുപോയതിനെ പറ്റി അരുന്ധതി റോയ് സംസാരിക്കുന്നു. പരാജയത്തിൻ്റെ കാരണം കുറച്ച് ആളുകളുടെ കൈകളിൽ മാത്രം അധികാരം കേന്ദ്രീകരിക്കപ്പെട്ടു എന്നതാണ്. അമേരിക്കൻ ഭാവിയെപ്പറ്റി ഓദർ സംസാരിക്കുന്നു. മാർക്കറ്റ് ക്യാപിറ്റലിസം ഫെയിലാവും. കാരണം പണക്കാർ കൂടുതൽ പണക്കാരായും അതുപോലെ പാവപ്പെട്ടവൻ പാവപ്പെട്ടവൻ തന്നെയായി മാറുന്നു. ആളുകൾക്ക് വാഗ്ദാനങ്ങൾ നൽകി കുറച്ചു കാലം പറ്റിച്ചു നടക്കാം. അത് എപ്പോഴും പറ്റിക്കാൻ സാധിച്ചു എന്ന് വരില്ല. സോവിയറ്റ് യൂണിയന് വന്ന അതേ അവസ്ഥ തന്നെയായിരിക്കും അമേരിക്കയ്ക്കും. US ഫോറിൻ പോളിസിയെ ക്രിട്ടിസൈസ് ചെയ്യുന്ന കുറച്ച് ആളുകളെ പറ്റിയിട്ടും അരുന്ധതി റോയ് ഈയൊരു പ്രഭാഷണത്തിൽ സംസാരിക്കുന്നുണ്ട്. നമ്മൾക്ക് വേണ്ടി ഒരു സ്മോൾ ഗോഡുണ്ട്. ആ ഗോഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഗോഡിനെ സ്വീകരിക്കാൻ നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാകില്ല. നിശബ്ദതയുള്ള ദിവസം ദൈവത്തിൻ്റെ നിശ്വാസം എനിക്ക്
കേൾക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ അവരുടെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നത്.